വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന കേക്കിൻ്റെ രണ്ട് അൺഹെൽത്തി സൈഡാണ് മൈദയും പഞ്ചസാരയും. അപ്പോൾ അത് രണ്ടും ഇല്ലാതെ നമ്മൾ ഇന്നൊരു കേക്ക് ഉണ്ടാക്കുകയാണ്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ഉപയോഗിച്ചുകൊണ്ട് വീറ്റ് ജാഗറി കേക്കാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ചേർക്കുക. ഇതിലേക്ക് ഒരു അര കപ്പ് ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത്. ഈ അളവുകളെല്ലാം ഒരു ബൗളിൽ തന്നെ എടുക്കുക. ഇതിലേക്ക് ഒരു അര കപ്പ് ശർക്കരയാണ് ചേർക്കുന്നത്. ഇനി ആ സെയിം കപ്പിൽ തന്നെ അര കപ്പ് വെജിറ്റബിൾ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇവിടെ ഞാൻ നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി, നമ്മൾ ശർക്കരയും ഓയിലും അളന്ന അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്പൂൺ കൊണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച വെറ്റ് ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. എല്ലാം കൂടി ഒരുമിച്ച് ആഡ് ചെയ്യേണ്ട, കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മാക്സിമം ഫോൾഡിംഗ് മോഷനിൽ മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നേരത്തെ ഗോതമ്പ് പൊടിയും ശർക്കരയൊക്കെ അളന്ന അതേ കപ്പിൽ തന്നെ കാൽ കപ്പ് പാലെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അല്പം അല്പമായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാറ്റർ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. ഏകദേശം കാൽ കപ്പ് പാൽ ചേർക്കുമ്പോൾ നമ്മുടെ ബാറ്റർ കൺസിസ്റ്റൻസി റെഡി ആവുന്നതായിരിക്കും. ഇനി നമുക്ക് കേക്ക് ട്രേ എടുക്കാം. ഞാൻ ഇവിടെ ചെറിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബട്ടർ പേപ്പർ എല്ലാം വെച്ച് സെറ്റ് ആക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. ഇനി ഒരു സോസ് പാനിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഇവിടെ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. ശേഷം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടുള്ള ട്രെയും കൂടി ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നല്ല പൊന്തി ബേക്ക്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെന്തോന്നറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കുക. എല്ലാം ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് വെന്തെന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ശർക്കരയും ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള കേക്ക്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഉള്ളിൽ നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. മൈദ ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ കേക്കിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പോൾ ഒരു മടിയും ഒരു ഗിൽറ്റും കൂടാണ്ട് കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള കേക്കാണിത്. ഇനി ബേക്കറിയിൽ നിന്നും കേക്ക് വാങ്ങുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ തന്നെ നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു കേക്ക് തയ്യാറാക്കുന്നതാണ്.
അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ബാക്കിയുള്ളവർക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തി അതിൽ ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.